രാമപുരത്ത് മഴയിലും കാറ്റിലും കോടികളുടെ നാശനഷ്ടം. മരമൊടിഞ്ഞ് ഇലക്ട്രിക് ലൈനിൽ വീണതിനാൽ വൈദ്യുതി ബന്ധം താറുമാറായി. വൃദ്ധ ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും നശിച്ചു. ആ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്ന വൃദ്ധ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും രാമപുരത്തും സമീപ പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. നിരവധി ആളുകളുടെ വീടുകളും കൃഷികളും വാഹനങ്ങളും തകർന്നു. വാഴ, കപ്പ, ജാതി, തെങ്ങ്, റബ്ബർ, തേക്ക്, ആഞ്ഞില തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. മരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിൽ വീണതിനാൽ വൈദ്യുതി ബന്ധം താറുമാറായി. വൃദ്ധ ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും നശിച്ചു. ആ സമയത്ത് വീട്ടിനുള്ളിലുണ്ടായിരുന്ന വൃദ്ധ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതെ, വീണ്ടും ആകെ നിൽക്കുകയായിരുന്നു കേട്ടോ. അത് ഈ ചീട്ടിലാകത്തൊഴിച്ച് ഭരിക്കാൻ മുഴുവൻ വെള്ളം ഈ മാറി ഇങ്ങനെ പടന്നൊന്നും എല്ലാം ഇങ്ങനെ ഒടിഞ്ഞപ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടി. കുഞ്ഞുങ്ങൾ നടന്നുണ്ടായിരുന്നു, ഞങ്ങൾ പറമ്പിലേക്ക് കയറി ഞങ്ങൾ ഓടി. എവിടെ നിന്നപ്പോഴത്തേനും മരം ഈ മരം പടന്നുകൊണ്ട് അനിയിങ്ങി പോകുന്നു. ഇപ്പോൾ ഭരിക്കാത്ത മുഴുവൻ വെള്ളം ഒന്നും ചെയ്തില്ല, എല്ലാം നനഞ്ഞ കിടക്കുക. തുണി പോലും അതിനകത്തില്ല, എല്ലാം നനഞ്ഞ് കിടക്കുക. പാലാ കൂത്താട്ടുകുളം യൂണിറ്റുകളിലെ ഫയർഫോഴ്സ് അംഗങ്ങളെത്തി റോഡിലെ മരങ്ങൾ വെട്ടിമാറ്റുകയായിരുന്നു. ഫ്രാൻസിസ് ജോർജ് MP പാലാ RDOയോട് നാശനഷ്ടം വിലയിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് UP സ്കൂളിന്റെ മുകളിലെ ഓടുകൾ കാറ്റത്ത് പറന്നുപോയി. SH കോൺവെന്റിന്റെ മുകളിലേക്ക് കൂറ്റൻ മരം പടർന്നു വീണു. രാമപുരം അമ്പലം ജംഗ്ഷനിൽ പുതുവലി, രാജാമണി, രാമപുരം കൊട്ടാരത്തിൽ അജു എന്നിവരുടെ വീടുകളുടെ മുകളിൽ മരം വീണ് ഇന്നോവ അടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പുതിയടത്തുകുന്നൽ നഴ്സറിയുടെ മുകളിലേക്ക് മരം വീണ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. കൊണ്ടാട പെരുമ്പറയിൽ സലീം, കീരിപ്പാട് ബാബു, കീരിപ്പാട് വനജ, മുതുവല്ലൂർ രാജു, വിജേഷ് മുതുവല്ലൂർ, വെള്ളിലാപ്പള്ളി ചീങ്കലൽ മനോജ്, പതിപ്പള്ളിൽ ബിനീഷ്, പറോട്ടിയിൽ വിജയൻ, എഴാച്ചേരി പുത്തൻപുരയിൽ ബിജു, വടക്കേടത്ത് റെജി തുടങ്ങി നിരവധി ആളുകളുടെ വീടുകളും കൃഷികളുമാണ് നശിച്ചത്. മാണി സി കാപ്പൻ MLA, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.